കോൺഗ്രസ് ഇങ്ങനെ പോയാൽ തമ്മിത്തല്ലി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി വിലക്ക് ലംഘിച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ച ആര്യാടൻ ഷൗക്കത്തിനെ വെറുതെ വിടരുതെന്ന ആവശ്യവുമായി മലപ്പുറം DCC നേതാക്കൾ കൂട്ടത്തോടെ എത്തിയതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. പൊട്ടിത്തെറി ഒഴിവാക്കാൻ സമവായ ശ്രമത്തിലാണ് നേതാക്കൾ. മണ്ഡലം പുനഃസംഘടനയിൽ ഷൗക്കത്തിന്റെ പരാതി കൂടി പരിഹരിച്ച് ഖേദപ്രകടനം നടത്തിക്കാനാണ് ആലോചന. തെറ്റുപറ്റിയതായി സമ്മതിക്കാൻ ഷൗക്കത്ത് തയ്യാറായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. തിങ്കളാഴ്ച അച്ചടക്ക സമിതിയുടെ തെളിവെടുപ്പിനെത്തിയ മലപ്പുറത്തെ 30 നേതാക്കൾ ഒറ്റക്കെട്ടായി ഷൗക്കത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും ആദ്യം നടപടി വേണമെന്ന അഭിപ്രായക്കാരായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവ് നേതാക്കൾക്കെല്ലാം ഉണ്ട്. മലപ്പുറം DCC ആകട്ടെ ഷൗക്കത്തുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ്. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, DCC പ്രസിഡന്റ് VS ജോയ് തുടങ്ങിയവരും DCC ഭാരവാഹികളും ഇക്കാര്യം അച്ചടക്ക സമിതിക്ക് മുന്നിൽ തുറന്നടിച്ചിട്ടുണ്ട്. ഷൗക്കത്ത് നടത്തുന്നത് സമാന്തര പ്രവർത്തനമാണെന്നാണ് ഇവരുടെ വാദം. പുനഃസംഘടനയിൽ കൂടുതൽ മണ്ഡലങ്ങൾ ഷൗക്കത്തിന് നൽകാനുള്ള നേതൃനിർദ്ദേശം ഇവർ അംഗീകരിച്ചേക്കില്ല. കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പാലസ്തീൻ റാലിയിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കരുതെന്നുള്ള വാദക്കാർ ശക്തമായതും നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. ഉന്നതരുടെ അറിവോടെ KMുരളീധരൻ കഴിഞ്ഞ ദിവസം തരൂരിനെതിരെ തിരിഞ്ഞതെന്ന് പറയുന്നുണ്ട്. പ്രസ്താവന തിരുത്താതെ തരൂരിനെ റാലിയിൽ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ നേതൃത്വം മുമ്പാകെ എത്താൻ ഇത് കാരണമായിട്ടുണ്ട്. MK രാഘവൻ അടക്കമുള്ളവർ തരൂരിനെ പങ്കെടുപ്പിക്കണമെന്ന വാദത്തിലാണ്. അസൗകര്യം മൂലം താൻ പങ്കെടുത്തേക്കില്ലെന്ന സൂചന തരൂർ നൽകിയതും എതിർപ്പ് ഭയന്നുകൊണ്ട് തന്നെയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.